പിടിച്ചുകൊണ്ട് ജാമ്യമൊന്നും കിട്ടില്ലേ ഇ ഡിക്ക് അങ്ങനെയാണ് ഇത്ര അധികാരം വന്ന് സാമ്പത്തിക നിയമങ്ങൾ എൻഫോഴ്സ് ചെയ്യാനും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാനും കേന്ദ്ര ധനവകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നത് പിന്നെ രണ്ടായിരത്തിൽ എന്ന നിയമം അതായത് ഫോറൻ എക്സ്ചേഞ്ചായ നിയമവും മണി ലോണ്ടറിംഗ് തടയുന്ന നിയമം നിയമവും ശേഷം ഈ ഏജൻസിക്ക് കുറച്ചുകൂടി ശക്തികൾ കിട്ടി അപ്പോഴും ഇ ഡി എടുക്കുന്ന കേസുകളിൽ ജാമ്യം തന്നെ കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ് അതിന് ഇ ഡിക്ക് അധികാരം നൽകുന്ന പി എം എൽ എ എന്ന ആക്ടിലെ സെക്ഷൻ ഫോർട്ടി ഫൈവ് എന്നൊരു വകുപ്പ് നോക്കുക ഈ വകുപ്പനുസരിച്ച് ഇ ഡി അറസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ജാമ്യം കോടതി നൽകണമെങ്കിൽ അവർ കുറ്റം അന്ന് കോടതിക്ക് ബോധ്യപ്പെടണം ഇത് സാധാരണ രീതി സംഭവിക്കില്ല കാരണം വിചാരണയ്ക്ക് മുമ്പ് കോടതിക്ക് അങ്ങനെ ബോധ്യപ്പെട്ടില്ല അതുകൊണ്ട് ഇ ഡി എടുക്കുന്ന കേസുകളിൽ ജാമ്യം തന്നെ ലഭിക്കാം എങ്ങനെയാണ് പി എം എൽ എ എന്ന ആക്ടിൽ ഇങ്ങനെ ഒരു പ്രൊവിഷൻ വന്നതെന്ന് നോക്കാൻ വേണ്ടി പി എം എൽ എ ആക്ടിൻ്റെ ആമുഖം നോക്കിയാൽ മതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെയും തൊണ്ണൂറ്റെട്ടിലെയും യു എൻ്റെ ചില റെസല്യൂഷൻ അനുസരിച്ചാണ് പി എം എ എന്ന മണി ലോണ്ടറിങ് തടയുന്ന നിയമം കൊണ്ടു ഈ യു എൻ റെസല്യൂഷൻസ് എന്താണെന്ന് നമ്മളൊന്ന് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവുന്ന ഒരു കാര്യം ഇന്റർനാഷണൽ ഡ്രഗ് കാട്ടലുകൾ വഴി ഉണ്ടാകുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ വിവിധ രാജ്യങ്ങളുടെ എക്കോണമി തകർന്നതിനെതിരാണ് ഈ നിയമം ഉണ്ടായതെന്നുള്ളത് ആ നിയമം അനുസരിച്ചാണ് ഇന്ന് രാജ്യത്തെ പ്രമുഖ പ്രതിപക്ഷ നേതാക്കളായ അരവിന്ദ് കെജ്രിവാളിനെ അടക്കം ജയിലിലിട്ടിരിക്കുന്നത്